അസ്സലാമു അലൈക്കും. ഇന്ന് ഞാനൊരു ചെമ്മീൻ ദം ബിരിയാണിയുടെ റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത്. ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. ഇതിനു മുമ്പ് ഈ വീഡിയോ എല്ലാവരും മുഴുവനായി കാണുക. ഇതിനു വേണ്ടി ഞാൻ 1 കിലോ ചെമ്മീനാണ് എടുത്തിട്ടുള്ളത്. കുറച്ച് വലിയ ചെമ്മീനാണ്. ഇത് ഇനി തൊലിയൊക്കെ കളഞ്ഞൊന്ന് കഴുകി വൃത്തിയാക്കി വെക്കണം. എന്നിട്ട് അതിനുശേഷം വെള്ളമൊക്കെ പോയതിന് ശേഷം ഇതിലേക്ക് മസാല ഒന്ന് തേച്ച് പിടിപ്പിക്കണം. അതിനു വേണ്ടി മസാല ഉണ്ടാക്കാൻ മസാല എങ്ങനെ ഉണ്ടാക്കിയെന്ന് അറിയാം. കുറച്ച് 2 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ചെറിയ കഷ്ണം ഇഞ്ചി, 6-7 വെളുത്തുള്ളി അല്ലി, പിന്നെ 2 പച്ചമുളക്, കുറച്ച് ഉപ്പ്, പിന്നെ കുറച്ച് മല്ലിയില, കുറച്ച് കറിവേപ്പില, ഇതൊക്കെ കൂടി ഒന്ന് മിക്സിയിലിട്ടൊന്ന് ഒന്ന് നല്ല അരച്ചതിന് ശേഷം ഇതിൽ കായം തേച്ച് പിടിപ്പിക്കുകയാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ. ഇനി ഇത് കുറച്ച് നേരം ഒന്ന് ഇരിക്കണം. എന്നിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കണം കേട്ടോ. അതിന് ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ച് കത്തിച്ചതിന് ശേഷം ഞാൻ നമ്മളുണ്ടാക്കി വെച്ച ചെമ്മീനൊന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടാണ് കേട്ടോ ഇട്ട് കൊടുത്തത്. എന്നിട്ട് ഇട്ടുകൊടുത്തതിന് ശേഷം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് 1/4 ടീസ്പൂൺ വെള്ളം ഒഴിച്ച് കൊടുത്ത് ഒന്ന് നന്നായി ഒന്ന് ഇളക്കി മിക്സ് ചെയ്തതിന് ശേഷം ഞാനൊന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കുക ചെയ്യുന്നത്. തീ കുറച്ചിട്ടാണ് കേട്ടോ, മീഡിയം തീയിലാക്കി വെച്ചിട്ടാണ് ഇത് വേവിച്ചെടുക്കുന്നത്. ഇനി ഇതിലേക്ക് ആവശ്യമായ സാധനങ്ങൾ, ഞാൻ 3 വലിയ സവാള ചെറുതാക്കി നല്ല കനം കുറച്ച് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇതൊരു 15 ചെറിയുള്ളിയും പച്ചമുളകും കൂടി, 3 പച്ചമുളകും കൂടി ചതച്ച് വെച്ചതാണ്. 2 തക്കാളി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ, നല്ല വലുതല്ല, ഒരു തക്കാളി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് വേണം കേട്ടോ, അതിനെ ഒന്നിച്ച് ചതച്ചിട്ടില്ല, അത് അതിൻ്റെ കൂടെ വേണമെങ്കിൽ ചതക്കാം. നമ്മൾ ചുവന്നുള്ളിയും പച്ചമുളകും ചതച്ചതിൻ്റെ കൂടെ, എൻ്റെ അടുത്ത് ചതച്ചതുണ്ടായത് കാരണം അതിൻ്റെ കൂടെ ചതച്ചിട്ടില്ല. ഇനിയിപ്പോൾ നമ്മളെ ചെമ്മീൻ എന്തായി നോക്കാം. ചെമ്മീൻ ഇത് വെന്ത് വരുന്നുണ്ട്. ഇപ്പോൾ മസാലയൊക്കെ നല്ല പിടിച്ചേത്ത വെള്ളമൊക്കെ ഒന്ന് വറ്റി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലി ഇട്ട് കൊടുത്ത് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടാ. ഇനി ഇതൊന്ന് ഇളക്കി കൊടുത്ത് ഒന്ന് ഇളക്കി കൊടുക്കാം. തീ കുറച്ച് വെച്ചിട്ടുണ്ട്, ഞാൻ നന്നായി കുറച്ച് വെച്ചിട്ടാണ്. ഇപ്പോൾ ഞാൻ ഇത് ഒഴിച്ചു നെയ്യ് ഒഴിച്ചു കൊടുത്തത് കേട്ടോ. ഇതാ ഇനി ഞാൻ തീ ഓഫാക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ വേറൊരു പേനടുപ്പത്ത് വെച്ച് കത്തിച്ച് ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാ. അതിന് ഞാൻ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ചൂടായതിന് ശേഷം നമ്മൾ ചുവന്നുള്ളിയും പച്ചമുളകും ചതച്ച് വെച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതാ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആണ് കേട്ടോ, ചതച്ച് വെച്ച തന്നെയാണ് അത്. ഞാൻ നമ്മൾ മസാലയിൽ കുറച്ച് കൂട്ടിക്കണപ്പോൾ ഇതിൽ 2 ടേബിൾ സ്പൂണേ ഇട്ട് കൊടുത്തിട്ടുള്ളൂ. ഇനി ഇത് കുറച്ച് നേരം ഒന്ന് വഴറ്റി അതിൻ്റെ പച്ചമുളം മാറി വന്നതിന് ശേഷം 3 സവാളയാണല്ലോ അരിഞ്ഞ് വെച്ചിട്ടുള്ളത്. അതിൽ 1/2 ഭാഗം ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്, ബാക്കി 1/2 ഉണ്ട്. അതൊന്ന് നമുക്കൊന്ന് വറുത്തെടുക്കണം. 3 വലിയ സവാളയാണ് കേട്ടോ. 1/2 വറുത്തെടുക്കാൻ, അതിൽ നമുക്ക് ബിരിയാണിയൊക്കെ ഇട്ട് കൊടുക്കാനുള്ളതാണ് കുറച്ച്, ബാക്കി ദമ്മിലും. ഇനി ഉപ്പ് ഇട്ട് കൊടുത്ത് ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് ഉള്ളി ഒന്ന് വാട്ടിയെടുക്കാം. ഒന്ന് മൂടി വെച്ചിട്ടാണ് വാട്ടിയെടുത്തത് കേട്ടോ. ഇന്ന് മൂടി തുറന്ന് നോക്കിയിട്ടുണ്ട്, ഇപ്പോൾ വാടി വന്നിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ ഞാൻ ഉള്ളി ഒന്ന് പൊരിച്ചെടുക്കുകയും ചെയ്യുന്നുണ്ട് കേട്ടോ, അത് ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. ഇനി ഞാനിതിലേക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്, കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആ മസാലയിൽ കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ആദ്യം അതിൻ്റെ ഇതിൽ 1/2 ടീസ്പൂൺ മുളക് പൊടിയും 1/4 ടീസ്പൂണും മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുത്ത് ഒന്ന് പച്ചമണം മാറുന്നത് വരെ ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇനി തക്കാളി ഇട്ട് കൊടുത്ത്, ഇതിൽ മുളക് പൊടി ഇട്ട് കൊടുക്കാത്ത ഞാൻ മസാലയിൽ മുളക് പൊടി ഇട്ട് കൊടുത്ത് കാരണം പിന്നെ ഇതിൽ ഇട്ട് കൊടുത്തിട്ടില്ല. പിന്നെ കുരുമുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്, പിന്നെ പച്ചമുളകൊക്കെ ഉണ്ടല്ലോ അതിൻ്റെ എരിവുണ്ട് കാരണം ഇട്ട് കൊടുത്തിട്ടില്ല. ഇനി തക്കാളി ഒന്ന് മൂടി വെച്ച് വേവിച്ചെടുത്തിട്ടുണ്ട്. തക്കാളി ഒന്ന് വാടി വന്നതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ഞാൻ തൈരാണ് ഒഴിച്ചു കൊടുത്ത്, പുളിയുള്ളതാണെങ്കിൽ 1/2 ടേബിൾ സ്പൂൺ തൈര് എടുത്താൽ മതി കേട്ടോ. ഞാനിത് 1/2 ടേബിൾ സ്പൂൺ തൈര് എടുത്തിട്ടുള്ളൂ, അല്ലെങ്കിൽ 2 ടേബിൾ സ്പൂണൊക്കെ എടുക്കാം. ഇനി ഞാനത് ഇത് ചോറിലൊക്കെ ഉള്ളതാണ് കേട്ടോ, 4 ഏലക്കായ, കുറച്ച് സാജീരകം, അതിന് ചോറ് ഊറ്റിയെടുക്കാനുള്ള അരി വേവിച്ചെടുക്കാനുള്ള വെള്ളം തിളപ്പിച്ചെടുത്തിട്ടുണ്ട്, അതിലേക്ക് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എൻ്റെ ബേലീഫുണ്ട്, കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്, കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്, പിന്നെ 4 ഏലക്കായ, 2 ചെറിയ കഷ്ണം പട്ട, 1/2 ടീസ്പൂൺ സാജീരകം, ഉപ്പ്, പിന്നെ ഗ്രാമ്പൂ 4 എണ്ണം, പിന്നെ 1 ചെറുനാരങ്ങൻ്റെ 1/2 ചെറുനാരങ്ങ, നല്ല നീരുള്ള ചെറുനാരങ്ങയാണ് കേട്ടോ, 1 ടേബിൾ സ്പൂണൊക്കെ ഉണ്ടാവും. അത് കൂടി ഒഴിച്ചു കൊടുത്ത് ഇട്ട് ഞാൻ അരി ഇട്ട് കൊടുത്ത് അതൊന്ന് വേവാൻ വെച്ചിട്ടുണ്ട് അരി. അതിൻ്റെ ഇടയിൽ ഞാൻ നമ്മളെ മസാല ഉണ്ടാക്കണേക്ക്
പുതിനയില മല്ലിയില ഒക്കെ ഇട്ട് കൊടുത്ത്, ഇതിന് ഞാൻ അളവൊന്നും പറയുന്നില്ല, കുറച്ചുകൊണ്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പുതിനയില അതിനേക്കാളും കുറച്ച് കൂടുതൽ മല്ലിയില ഇട്ട് കൊടുത്ത്, പിന്നെ ചെറുനാരങ്ങൻ്റെ ഒരു പകുതി അതും ഒഴിച്ചു കൊടുത്ത്, പിന്നെ ഞാൻ പൊരിച്ചെടുത്ത് വെച്ചിരുന്നു സവാള, അതിൻ്റെ പകുതി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ബാക്കി അവിടെ വെച്ചിട്ടുണ്ട്, അത് നമുക്ക് ദം ചെയ്യുമ്പോൾ ഇട്ട് കൊടുക്കാനുള്ളതാണ്. പിന്നെ അതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പും മുന്തിരിയും അതും വറുത്തെടുത്തിട്ടുണ്ട് കേട്ടോ. അതിൽ ഒന്നും ഞാൻ അതിൽ കാണിച്ചിട്ടില്ല. ഇനി ഞാൻ ബിരിയാണി മസാല ഉണ്ടാ ഒരു ടീസ്പൂൺ ഇട്ട് കൊടുത്തത്, അതിന് ശേഷം നമ്മൾ ചെമ്മീൻ നമ്മൾ വേവിച്ച് വെച്ചതാണ് കേട്ടോ, പൊരിച്ചെടുത്തക്കല് വേവിച്ച് വെച്ചതാണ്, അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്ത്. ബിരിയാണി മസാല ഗരം മസാല ഏതായാലും ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ബിരിയാണി മസാല ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ലാസ്റ്റ് ഞാൻ ദം ചെയ്യുമ്പോൾ കുറച്ച് ഗരം മസാല ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ അതൊക്കെ ഇട്ട് കൊടുത്തിട്ട് തീ കുറച്ചിട്ട് ഒന്ന് കുറച്ച് നേരം ഒന്ന് മൂടി വെച്ച് ഒന്ന് വേവിച്ച് എടുത്തിട്ടുണ്ട്. ഇതാ ഒക്കെ മസാല ഒക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മളെ ചോറ് വെന്തിട്ടുണ്ട് കേട്ടോ, അരി വെന്ത്. ഇനി അപ്പോൾ പുറത്ത് അടുപ്പത്ത് തന്നെയാണ് ഒരു വേറൊരു പഴയ ഒരു തവ വെച്ചിട്ട് അതിൻ്റെ മേലെയാണ് നമ്മളെ ബിരിയാണീൻ്റെ വെക്കാനുള്ള പാത്രം ദമ്മടുള്ള പാത്രം വെച്ചിട്ടുള്ളത് കേട്ടോ. അല്ലെങ്കിൽ അടി കരിയും വിചാരിച്ചിട്ടാണ്. ഇപ്പോൾ ചോറൊക്കെ ഊറ്റി അതിലേക്ക് ഇട്ട് കൊടുത്ത് ഇനി ഞാൻ അതിൻ്റെ മേലെ ഒരു കാൽ ഗ്ലാസ് പാലിൽ ഒരു കാൽ ഗ്ലാസ് മഞ്ഞൾപ്പൊടി ഇട്ടിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം അതിൻ്റെ മേലെ ഒഴിച്ചു കൊടുത്ത് കുറച്ച് പുതിനയിലും മല്ലിയിലും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ പൊരിച്ച് വെച്ച ഉള്ളി ഉണ്ടല്ലോ അതും ഇട്ട് കൊടുത്ത് അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ ഇട്ട് കൊടുത്ത്. ഞാൻ അരിൻ്റെ അളവ് പറഞ്ഞില്ല കേട്ടോ, അതാ ഞാൻ ഒരു കിലോ ഒരു മൂന്ന് ഗ്ലാസ് അരിയാണ് എടുത്തിട്ടുള്ളത്, ഒരു കിലോ തയച്ചില്ല. പിന്നെ ഇപ്പോൾ ദമ്മിനുള്ളതൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഇനി ഇതിലേക്ക് ഞാൻ ഗരം മസാലപ്പൊടി ഇട്ടിട്ട് കൊടുത്തത് ഒരു കാൽ ടീസ്പൂണ്, ബിരിയാണി മസാല ആദ്യം ഇട്ടെടുത്തിട്ടുണ്ടല്ലോ അതൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളെ ബിരിയാണി ദമ്മയിലൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി കുറച്ച് ദാർ കെ ജി ഒഴിച്ചു കൊടുത്തിട്ടാ, കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ. ഇനിയിപ്പോൾ അത് അതിനെ മൂടി വെച്ച് മേലെ തീയിട്ട് കൊടുക്കല്ല കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ മൂടി വെച്ചിട്ട് അതിൻ്റെ മേലെ ഞാനൊരു കനം വെച്ചുകൊടുത്ത് ഇട്ട് അതിന് അതിനൊരു ഓൾസ് ഉണ്ടല്ലോ അതൊന്ന് അടച്ചും കൊടുക്കുന്നുണ്ട്. അടിയിൽ നല്ല കനലാണ്. ഇപ്പോൾ ദമ്മയിന് ഇവിടെ ഇരിക്കട്ടെ. അപ്പോൾ നമ്മളെ ബിരിയാണിയൊക്കെ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ. നമുക്ക് നോക്കാം. ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ഇതുപോലെ ബിരിയാണിയൊക്കെ ഉണ്ടാക്കി കൊടുക്കുക. നല്ല അടിപൊളി ബിരിയാണിയാണ്. ഇനി അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരെ എല്ലാവരോടും അസ്സലാമു അലൈക്കും.